24 ചാനലിൽ ഒരു വാർത്ത കാണുകയുണ്ട്. എൻ്റെ ആത്മകഥ സംബന്ധിച്ചിട്ടാണ്, എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഇത് എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം അടിയന് താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു, DC ബുക്സുകാർ ചോദിച്ചിരുന്നു. ഞാൻ ഇവർ രണ്ട് പേരോടും ആലോചിച്ചിട്ട് പറയാം. ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാൻ ഇന്ന് ഇപ്പോൾ കാണുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ് ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നല്ലേ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇന്നലെ തന്നെ DC ബുക്സ് അവരുടെ സൈറ്റിൽ ഇ.പി. ജയരാജന്റെ പുസ്തകത്തിന്റെ ഒരു പുറംചട്ടയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. എവിടെ? ഞാൻ കണ്ടിട്ടില്ല. അവരുടെ സൈറ്റാണ്. ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞിട്ട്? അത് ഏത് പുസ്തകം അവരോട് ചോദിക്കണം. എൻ്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത്? ഞാനല്ലേ പുറത്തിറക്കുക? ഒരു കരാറുമില്ല. ഇത് പൂർണ്ണമായും മാനിക്കുലേറ്റ് ചെയ്തതാണ്. അങ്ങനെ സ്വാഭാവികമായൊരു സംശയമുണ്ട്. DC ബുക്സ് പോലെ ഇത്രത്തോളം അധികാരികമായ ഒരു സംവിധാനം ഇന്നലെ തന്നെ അത് അവരവർ പ്രഖ്യാപിക്കുന്നു, ഇന്ന് ഈ പുസ്തകം പുറത്തിറക്കുന്നു. പക്ഷെ ജയരാജൻ അത് പൂർണ്ണമായി നിഷേധിക്കുന്നു. അല്ല, ഞാൻ അറിയണ്ടേ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണം. ഞാൻ കത്തടിച്ച് ആളെ വിളിച്ചിട്ട് ഇപ്പം കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ? അതുപോലെ ആളുകളെ ക്ഷണിച്ച് വരുത്തിയിട്ട് പ്രസാധനം ചെയ്യല്ലേ ചെയ്യുക? ഇതാരിവരെ ചുമതലപ്പെടുത്തിന്? എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത്? ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മാതൃഭൂമിയും DC ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം, മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ്, ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇവർ പ്രസിദ്ധീകരിക്കുക? കവർ പേജ് ഞാൻ ഇന്നിപ്പോൾ ഈ നിങ്ങളെ TV വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ കട്ടൻ ചായ പരിപാടി എന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് കൊടുക്കുമോ? ഞാൻ കൊടുക്കൂ? അതെ, ഞാൻ അതാ പറയുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അവർക്ക് ഇതിന് കരാറ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും. ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ്. ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട്, അവർ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത്. അത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തതെന്ന് ഇപ്പോൾ അവരോട് ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റൂ. അതിൻ്റെ ആളിപ്പോൾ ഷാർജയിലാണ് ഒറ്റ ഉള്ളത്. അതിൻ്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന്. അത് ഞങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന്. കൃത്യമായി മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളിങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഞാൻ അറിയാതെ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല, നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ്,
ഇങ്ങനെ ഒരു വാക്ക്, ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലില്ല. അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിയാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, ഞാൻ ഡി സി ബുക്സുകാരുമായിട്ട് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. ആ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇല്ല, ഞാൻ ഒരു പേജ് പോലും, ഞാൻ ഇവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ രണ്ടുപേരെ ചോദിച്ച് ആലോചിച്ച്, കാരണം എൻ്റെ ഒരു ഫൈനൽ വായന നടത്തി, ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ട ഇതെല്ലാം പ്രസിദ്ധീകരിക്കുക. ഇല്ല ഇല്ല, ഞാനുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഡി സി ബുക്സാർ എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു, ഞാൻ പറഞ്ഞ് പറയാം. പൂർണ്ണമായും വ്യാജം, ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ്, അത് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കമാണ്. അല്ല, ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ, ആ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത? അത് വെറുതെ വരുന്നോ എന്നല്ലേ വാർത്ത? ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു. അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ്. ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം. അത് ആരും പറഞ്ഞില്ല, അത് വാർത്തയും വന്നില്ല. അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തെരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണ പരത്തുകയല്ലേ ചെയ്തു. എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയല്ലേ സ്വീകരിച്ചത്? ഇപ്പം ചെയ്തു, അതിൻ്റെ മറ്റൊരു പതിപ്പാണ്, ബോധപൂർവമാണിത്. അല്ല, ഇത് ഞാൻ തന്നെ കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ ഭാഗമല്ലേ. ഇത് ആസൂത്രിതമായൊരു പദ്ധതിയാണ്. എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം. ഇപ്പം അടിയന്തരമായും പോവും, ആ അടിയന്തരമായും പോവും. ഞാൻ അതിൻ്റെ ആളുകളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഇപ്പോൾ അതിൻ്റെ ആ പ്രധാനം ഇവിടെ ഇല്ല, അത് വിദേശത്തോ മറ്റോ പോലും. ഇല്ലെന്ന് ഡി സി, നിങ്ങൾ മാതൃഭൂമിക്കാർ ചോദിച്ചിരിക്കുകയാണ്. ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത്? ഞാൻ കൊടുത്തിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല. ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായി സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ, എഴുതിയതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം. ആര് കൊടുക്കാൻ പേപ്പർ കൊടുക്കാൻ? എന്ത് പേപ്പർ കൊടുക്കെ? പ്രകാശനം പോലും അതിപ്പോ ഈ മാധ്യമക്കാർ പറയുമ്പോ ഞാൻ കേൾക്കുന്നു. എന്റെ പുസ്തകം ഇന്ന് പത്തരക്ക് പ്രസിദ്ധീകരണം, ഞാനീ പറയുന്നത് ഈ പറയുന്നത് കേട്ടിട്ടാണ്. തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും. പിന്നെ ഒറ്റ കാര്യം കൂടെ, ഈ പുറത്തു വന്ന ഇതിനകത്ത് വിവരങ്ങളും തെറ്റാണെന്നാണോ? എല്ലാ വിവരങ്ങളും തെറ്റാണ്.